അടുത്ത വിടും. ശബരീഷ ഇപ്പൊ പറഞ്ഞ പോലെ അസിസ്കയുടെ കഥാപാത്രത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു പോലീസ് കഥാപാത്രത്തെ കുറിച്ച് പറയൂ, അതുപോലെ എന്തൊക്കെ മെമ്മറീസ് ആണ് ഉള്ളത്? ഞാനും പറയണോ അസിസ്കയെ കുറിച്ച്? എല്ലാരും കൂടെ തന്നെ പൊക്കല്ലേ, ഇപ്പൊ തന്നെ പോകിയിരിക്കും. എന്നാ താത്തത്തെ, എന്റെ പോലീസ് കഥാപാത്രം ഷാഫി എന്നാണ് പേര്, റൈറ്ററിന്റെ പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നപ്പോൾ ഒരു ടെക്കി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞൊരു കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ ആകപ്പാടെ എന്തെങ്കിലും ഈ ടീമിൽ എന്തെങ്കിലും ബുദ്ധിയും വിവരമുള്ളവർ ബുദ്ധിജീവിയാണ് അറിഞ്ഞൂടെ. അല്ലെ, കൂടുതൽ പറയാം, ടെക്നിക്കും കാര്യങ്ങളും വിവരമുണ്ട്, പക്ഷെ ഞങ്ങൾ ഒന്നും ചോദിക്കാൻ പോകില്ല, ഞങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്യും. അപ്പൊ അതെ, ഞാൻ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ്, അധികം ചേർന്നിട്ട് അധികം ആയിട്ടുള്ള 6-7 മാസം ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നു. അതെ, അപ്പൊ എന്ന് വെച്ചാൽ ഈ സ്ക്വാഡിലെ ഒരു മെമ്പറാണ്, ഏറ്റവും ജൂനിയർ സി പി ഒ. ഇവർ രണ്ടുപേരും സി പി ഒ. മമ്മൂക്കയുടെ ക്യാരക്ടർ ജോർജ് എന്ന പേരിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ്. ജയൻ സാറും സാറും ഇവർ രണ്ടുപേരും സാറെന്നാ വിളിക്കുന്നത്? ഞാൻ എല്ലാവരും വിളിക്കുന്നത്, ബാക്കി ഇവര് കൊലീഗ്സ് ആണ്. പിന്നെ പറയാനാണെങ്കിൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട്, എനിക്ക് ഫുൾ ഫ്രഷ്, എല്ലാവരുമായിട്ടും ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ ടീം കംപ്ലീറ്റ് ആയിട്ട്. മമ്മൂക്കായിട്ടും ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് 85-90 ദിവസം ഉണ്ടായിരുന്നു ഒപ്പം. അപ്പോൾ എന്താ പറയുക, അതിങ്ങനെ ഒരൊറ്റ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ഒരുപാട്, അതായത് നമ്മൾ സ്ക്രീനിൽ ചെറുപ്പം തൊട്ടേ, ജനിച്ചപ്പം തൊട്ടേ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്, ഒരു ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്യുന്നത്, എപ്പോഴും സീനിയേഴ്സ് വന്ന പാതയിലേക്ക് നമ്മൾ നോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുമല്ലോ. അപ്പോൾ അത് അടുത്ത് നിന്ന് കാണാൻ പറ്റി, പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ പഠിച്ചൊരു കാര്യം പറയുകയാണ് എന്തായാലും, അത് പടം കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും. കാരണം അത് എന്തായാലും മറ്റേ മുല്ലപ്പൂവും പൊടിയായിട്ട് കിടക്കും കല്യാണം ഉണ്ടാകുന്ന ഒരു സൗരഭ്യം എന്ന് പറയുന്ന പോലെ അത് എന്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് ഫീൽ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ അത് പേഴ്സണലി എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ആ പടത്തിലും പിന്നീടുള്ള പടങ്ങളിലും അത് ഗുണം ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ഇതിൽ പാട്ട് പഠിക്കുക എന്ന് പറഞ്ഞില്ലേ, എന്ത് കണ്ടു, ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിക്കുന്നുണ്ട്. നമുക്കും ഇവരുടെ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളെ പ്രവർത്തിയിൽ നിന്നോ നമ്മുടെ സംസാരത്തിൽ നിന്നോ ഒരാൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ അയാളെ കയ്യിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് നമ്മളെപ്പോലെയുള്ളവരല്ല, നമ്മുടെ കാലം തുടങ്ങിയ കാലത്തുള്ളവരല്ല ഇവരാരും. ഇവർക്കുള്ള ഫെസിലിറ്റീസോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്താണ് നമ്മൾ വന്നത്. ഇപ്പോൾ ഇവരെ പോലെ ആകണം നമ്മൾ, അപ്പോൾ നമ്മൾ അതോടെ പോയി പഠിക്കും, ഇവരോട് തന്നെ പഠിക്കണം. അതാണ് മറ്റൊരു പാഠം ഇപ്പോൾ പറഞ്ഞത് വലിയൊരു. കാരണം എപ്പോഴും പുതിയ ജനറേഷനിലേക്ക് നോക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോട് പഠിക്കില്ലെങ്കിൽ നമ്മൾ വളരെ, നമ്മൾ പഴഞ്ചന്മാരോ പഴം ഈ എന്താ പറയുക, ഒട്ടും യോജിച്ചു പോകാത്തവരായി ഔട്ട്ഡേറ്റഡ് ആയിപ്പോകും, നമ്മൾ പഴകിപ്പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും പുതുക്കുന്നത് പുതിയ ആളുകളെ കണ്ട് നോക്കിയിട്ടാണ്, അവരെങ്ങനെയാണ് ഇവരെങ്ങനെയാണെന്ന് നോക്കണം. അവർ നമ്മളെ കണ്ട് പഠിച്ചോട്ടെ, അതിന് വിരോധമില്ല. നമ്മുടെ പാഠങ്ങളാണ്, അവരെ പ്രവൃത്തികളാണ്, അവർ പഠിച്ചു വരുന്നില്ല, അവരെ ജോലി അവർ ചെയ്തതിനാണ് നമുക്ക് പിന്നീട് പാഠങ്ങൾ. നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞതാണ് അവർ പഠിക്കുന്നത്, അതല്ല. നമ്മളവരെ നോക്കി തന്നെ പഠിക്കണം. അപ്രോച്ച് വലിയൊരു പാഠമായിരുന്നു. കാരണം എനിക്ക് നമുക്കെ പോലെ അതേപോലെ അഭിനയിക്കേണ്ട അങ്ങനെയല്ലല്ലോ പറഞ്ഞ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ആക്ടറിന്, ഇത്രയും വർഷമായി നിൽക്കുന്ന ഒരു ആക്ടറിന് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് അറിയാണ്ട് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ചോദിക്കുകയോ അങ്ങനെ ഒന്നും അങ്ങനെയല്ല അത് ശരിക്കും പറഞ്ഞു. അല്ല, അത് ചോദിച്ചാൽ തന്നെ പറച്ചിൽ നടക്കുന്ന കാര്യമില്ല. അതെങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഇത് മെത്തേഡ് ആക്ടിങ്ങും നാച്ചുറൽ ആക്ടിങ്ങും എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളിൽ മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ എഴുതി വെച്ച് ഒക്കെപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങളിലുള്ള മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് അവനവനൊരു മെത്തേഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെത്തേഡായത്, അതിനപ്പുറത്തേക്ക് ഇതിന് വേറെ ആരോടും നമുക്ക് കടപ്പാടുമില്ല, ഉത്തരവാദിത്വമില്ല. നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക, നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്, അതാണ് എളുപ്പവും. നമുക്ക് നമ്മളല്ലാതെ വേറൊരാൾ വഴങ്ങില്ലല്ലോ. അല്ല, അപ്പൊ അത് കഴിഞ്ഞിട്ട് കട്ടിന് ശേഷവും ആ കഥാപാത്രം ഹോൾഡ് ചെയ്തിട്ടുണ്ടോ എന്നെങ്കിലും ഒരിക്കലും? അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എങ്ങനെ കട്ടിന് ശേഷം, കട്ടിന് ആക്ഷന് മുമ്പും ഞാൻ ഇല്ല, കട്ടിന് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ആക്ഷനും കട്ടിനും ഇടയ്ക്ക് നമുക്ക് അഭിനയം വരാവൂ, പക്ഷെ ആ സമയത്ത് നമ്മൾ അനാഥനാണ്.
ഒരുത്തരും നമ്മളെ സഹായിക്കില്ല. കൂടെ നിൽക്കുന്ന ആക്ടേഴ്സ് അവരെ കാര്യം നോക്കുള്ളൂ, നമ്മുടെ കാര്യം നോക്കാം. 500 ടേക്ക് എടുത്താലും പറ്റില്ല. അതിപ്പം ഏറ്റവും കൂടുതലത് നാടകത്തിലാണ്. നാടകത്തിൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം മറ്റു അവൻ അവൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പോകരുത്, നമ്മുടെ ഏറ്റവും വലിയ ഒരു സഹായവും കിട്ടില്ല. സാറ് കൂടുതൽ എന്നെക്കാളും സ്റ്റേജിൽ പരിചയമുള്ള ആളാണ് അല്ലേ? നാടകം ഈ പ്രാവശ്യം ശരിയാകാത്ത വേണേ അടുത്ത പ്രാവശ്യം കളിക്കുമ്പോൾ ശരിയാക്കാം, നമുക്ക് വേണേൽ റീടേക്ക് പോലും. അപ്പോഴും ഇതിൻ്റെ അവസ്ഥ, അപ്പോഴും നമ്മൾ അനാഥന, ഒരു സഹായത്തിന് ഒരാളുണ്ടാവും, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ചിലപ്പോഴൊക്കെ പ്രോംപ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ തന്നെ ചെയ്യണം, ഇത് നമ്മൾ തന്നെ ചെയ്യണം. പ്രോംപ്റ്റർ കയറി എന്ന് വാങ്ങിക്കാൻ പറ്റില്ല, അയാൾ വന്ന് ഡയലോഗ് പറയില്ല, ഒന്നും ചെയ്യില്ല, നമ്മൾ തന്നെ ശരിയായി. നമ്മൾ കൂടെ ആൾക്കാരുണ്ട്, എന്നാലും ദൈവം നമ്മൾ മാത്രം. പക്ഷേ കോൺട്രിബ്യൂട്ടറി ആക്ട് ചെയ്യുന്ന പറഞ്ഞുണ്ട്, നമ്മുടെ നമ്മളിങ്ങനെ ശരിക്കും ഒരു സീൻ ഇങ്ങനെ വന്നിട്ട് മറ്റേയാളുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് ശരിക്കും നമ്മളോട് ഭയങ്കരമായിട്ട് ഇത് എന്താ പറയുക, പകരും. പകർന്ന് പകർന്ന് സീനി എല്ലാവരും കൂടെ ഇങ്ങനെ നല്ല സീൻ അങ്ങ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവും. ആ ടേക്ക് ഓക്കെ ആയിരിക്കില്ല, ക്യാമറമാൻ ഫോക്കസ് പോയിട്ടുണ്ടാവും. അല്ല ഇതിനെ സംബന്ധിച്ചല്ലേ ഞാൻ പറഞ്ഞത്, മറ്റെല്ലാ സിനിമകളും